ഹായ് ഫ്രണ്ട്സ് എന്നോട് കുറേ ഫ്രണ്ട്സ് ലൈ എങ്ങനെയാണ് ലൈൻ കെട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് മഞ്ഞിലൊക്കെ പിടിക്കുന്ന വലിയ ഹുക്കിലും തൊട്ട് താഴെയുള്ള കാർപ്പ് പന്ത്രണ്ട് സൈസിലെ ഹുക്ക് പിന്നെ സിലോപ്പിയൊക്കെ പിടിക്കുന്ന ഹുക്ക് പിന്നെ പരൽ പിടിക്കുന്ന ഹുക്ക് ഇത് പരൽ പിടിക്കുന്നത് ഏറ്റവും ചെറിയ ഹുക്കാണ് ഇതിലെങ്ങനെയാണ് ലൈൻ കെട്ടുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഒരു ലൈനൊക്കെ കട്ട് ചെയ്യാൻ ഒരു പ്ലെയർ യൂസ് ചെയ്യുന്നുണ്ട് അത് നോയ്ബിയുടെ ഒരു പ്ലെയർ ആണ് പിന്നെ ഒരു തേർട്ടി എൽ ബിയുടെ ഒരു ലൈൻ യൂസ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് വലിയ ഹുക്കിൽ കെട്ടാനാണ് പിന്നെ പരൽമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിക്സ്റ്റീൻ എൽ ബിയുടെ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ടങ്കീസ് സെവൻറ്റി എം എമ്മിൻ്റെ ടങ്കീസ് ഞാൻ മനിഞ്ഞിൽ പിടിക്കുന്ന ഹുക്കിൽ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ മഞ്ഞിൽ പിടിക്കുന്ന ഏറ്റവും വലിയ ഹുക്കിൽ കെട്ടാം ഓണോഫിലമെൻറ്റിൻ്റെ സെവൻറ്റി എം എമ്മിൻ്റെ ലൈനാണ് യൂസ് ചെയ്യുന്നത് ഞാനത് ഏറിച്ചുകൊണ്ടേക്കാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഹോളിലൂടെ ഇങ്ങനെ കടത്തി ഇങ്ങനെ ലൂപ്പ് ഉണ്ടാക്കണം അങ്ങനെ ചുറ്റിയെടുക്കണം ഒരു ലൂപ്പ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ അത് അത്യാവശ്യം ഉണ്ടാക്കണം രൂപുണ്ടാക്കണം വേണ്ടി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വലിച്ചെടുക്കാം ഈ നൂല് കുറച്ച് വലിച്ച് ആ വട്ടം കുറച്ച് വലുതാക്കാം എന്നിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി ബാക്കിലോട്ടാണ് ചുറ്റേണ്ടത് അത് കറക്റ്റായി പിടുത്തം കറക്റ്റായി കഴിഞ്ഞാൽ ബാക്കിലോട്ട് ചുറ്റി എടുക്കാൻ പറ്റും കുറച്ച് നിങ്ങൾ കെട്ടി ശീലിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും ഈ പിരി പിരിയൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ആ പിടുത്തം വിടാനും പാടില്ല എന്നിട്ട് ഈ ടിപ്പ് നമ്മൾ വലിച്ചിങ്ങോട്ട് എടുക്കണം പുറത്തോട്ട് വലിച്ചെടുത്ത് ആ പിടുത്തം വിടാതെ വലിച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ടുള്ളൊരു കെട്ടാണ് നമുക്ക് വരിക ഇത് ടൈറ്റായിട്ട് വലിച്ചു മുറുക്കണം ഇനി അത് വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി മുകളിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് മുകളിലോട്ടാക്കുക എന്നിട്ട് നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് വലിച്ച് മുറുക്കണം പുറത്തോട്ടുള്ളത് വല്ലതും വലിച്ചു മുറുക്കണം പിന്നെ ഹുക്ക് കയ്യിൽ കൊള്ളാണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഹുക്കിലൊന്ന് വല പിടിച്ച് വലിച്ചു മുറുക്കണം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വലിച്ച് വേണമെങ്കിൽ മുറുക്കാം എന്നിട്ട് കട്ട് ചെയ്യാം ആ കറക്റ്റ് ടിപ്പ് എന്നിട്ട് വേണമെങ്കിൽ ഒരുക്കാം ഉരുക്കേണ്ട ആവശ്യമില്ല അത് അഴിഞ്ഞൊന്നും വരില്ല വളരെ അതിൻ്റെ ഉള്ളിലൂടെ വന്നതുകൊണ്ട് വളരെ ഒരു അഴിഞ്ഞു പോകാത്തൊരു ഇതാണ് ഹുക്ക് സ്ട്രൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ മീൻ ഉടക്കിയാൽ പോവുകയൊന്നുമില്ല ഇനി ഐ ഇല്ലാത്ത ഹുക്കിൽ നമുക്ക് എങ്ങനെ ലൈൻ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ഹുക്കിൽ എങ്ങനെ ലൈൻ കെട്ടാം അതിൽ അയി ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാണ് പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ അങ്ങനെ കെട്ടുക എന്നുള്ളത് അതിന് ഈ ഒരു ഈസി മെത്തേഡ് ഉണ്ട് ഇതിൻ്റെ ആ ടിപ്പില്ലേ അവിടെ നമ്മൾ ഈ തുന്നുന്ന നൂല് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കുറച്ച് പ്രാവശ്യം ചുറ്റി വെറുതെ ഒന്ന് കെട്ടി ഒരു ബ്ലോക്ക് ഇട്ട് വെക്കുക അവിടെ എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പിന്നെ നോട്ട് യൂസ് ചെയ്യാം അപ്പോൾ അത് പിന്നെ അഴിഞ്ഞു വരില്ല ഈ പിന്നെ കെട്ടി ഇരിക്കുന്ന അവിടെ വെച്ച് അത് അവിടെ ഒരു ബ്ലോക്ക് പോലെയായിട്ട് ഊരി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് വെറുതെ സാധാരണ കെട്ടുന്ന പോലെ തന്നെ കെട്ടുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടെ കെട്ടിയെടുത്താൽ അത് ടൈറ്റായി അവിടെ ഇരുന്നോളും ഞാൻ ക്യാമറയിൽ നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ പെട്ടെന്ന് കെട്ടാൻ പറ്റുന്നില്ല എൻ്റെ ഉള്ളിലൂടെ ഒന്ന് ചുറ്റിയെടുക്കുക കെട്ടി നീ എക്സ്ട്രാ ഭാഗം നമുക്ക് പ്ലെയർ വെച്ച് കട്ട് ചെയ്ത് കളയാം ഈ പ്ലെയർ നിങ്ങൾക്ക് വാങ്ങുന്നതാണ് നോയ്ബീഡ് പ്ലെയർ നല്ലതാണ് നമുക്ക് പിന്നെ സ്പ്ലിറ്റ് റിങ് ചേഞ്ച് ചെയ്യാൻ കട്ട് ചെയ്യാൻ എല്ലാത്തിനും ഹുക്ക് ടൈറ്റ് ചെയ്യാൻ എല്ലാത്തിനും യൂസ് ചെയ്യാവുന്നതാണ് ഒരു പ്ലെയർ നമ്മൾ ബ്ലോക്ക് ഇട്ട ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് തേർട്ടി എൽ ബിയുടെ ലൈനാണ് അത് നമ്മൾ സാധാരണ കെട്ടിയ പോലെ തന്നെയാണ് ഞാൻ കെട്ടുന്നത് ഒന്നും കൂടെ കാണിക്കുന്ന ഇതിലെ ഈ ചെറിയ ഹുക്കിൽ ഒരിക്കലും തിക്കായ ലൈൻ യൂസ് ചെയ്യണം നമ്മൾ ഹുക്ക് സൈസായിട്ട് മാച്ച് ആയിട്ടുള്ള ലൈൻ വേണം യൂസ് ചെയ്യാൻ ഞാൻ അല്ലാണ്ട് ഏറ്റവും വലിയ തിക്ക് ലൈൻ എടുത്തിട്ട് ചെറിയ ഹുക്കിൽ കെട്ടരുത് അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ മീൻ ഹുക്ക് ആവാനുള്ള ചാൻസും കുറയും എപ്പോഴും ആ ലൈനും ഹുക്കും ആയിരിക്കണം അല്ലാതെ സ്റ്റിഫായി നിൽക്കരുത് അപ്പോൾ ഇങ്ങനെ ചുറ്റി തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിലോട്ട് ചുറ്റി നമ്മൾ സെയിം കെട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറെ നോട്ടൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സെയിം കെട്ട് തന്നെ എല്ലാത്തിനും എല്ലാ എല്ലാത്തരം ഹുക്കുകൾക്കും യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതൊന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസിയാണ് ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു കെട്ടാണിത് അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഹുക്ക് ഞാനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കരിമീൻ പിടിക്കാനാണ് ഞാൻ യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ സിറോപ്പിയൊക്കെ പിടിക്കാനുള്ള ഹുക്കാണ് നമ്മൾ ടൈറ്റ് ചെയ്യണം നേരത്തെ ചെയ്തതാണ് ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ ചെറിയ ഹുക്കിൽ കാണിക്കുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്കത് എല്ലാ ഹുക്കിലും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഞാൻ പരൽ മീൻ കിട്ടുന്ന ഹുക്കിലും ഞാൻ ഇതേ കെട്ട് തന്നെ കെട്ടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ് അതിന് പക്ഷേ ഞാൻ പതിനാറ് എൽ ബിയുടെ ലൈനാണ് യൂസ് ചെയ്യുന്നത് ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ലൈനാണ് അപ്പോൾ മീന് തെളിഞ്ഞ വെള്ളത്തിലാണെങ്കിലും കിട്ടാനുള്ള ചാൻസ് കൂടും നല്ലോണം ടൈറ്റ് ചെയ്യുക ആവശ്യമില്ലാത്ത വാ നമുക്ക് കട്ട് ചെയ്ത് കളയാം വേണമെങ്കിൽ അവിടെ ഉരുക്കാം ഞാനതിൽ ഉരുക്കാൻ വേണ്ടി ഞാൻ ചന്ദനത്തിരി കത്തിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് എന്താ വെച്ചാൽ തീ കൊണ്ട് വരുമ്പോൾ മറ്റു ഭാഗം തട്ടാൻ പാ തട്ടി ഉരുക്കിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചന്ദനത്തിരി ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് വിടാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ടച്ച് ചെയ്ത് വിടാം ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് പരൽ പിടിക്കാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഹുക്ക് ഈ ഹുക്കിൽ കെട്ടാൻ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അതിൽ ചെറിയ ഹുക്കിൽ എങ്ങനെ കെട്ടുക എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഈ ഹുക്കിലും കൂടെ കെട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കാണിച്ചു തരികയാണ് അല്ലെങ്കിൽ സെയിം കെട്ടാൻ യൂസ് ചെയ്യുന്നത് പിന്നെ പതിനഞ്ച് പതിനാറ് എൽ ബിയുടെ ലൈനാണെന്നേ ഉള്ളൂ ആയിട്ടുള്ള ലൈനാണ് ഇത് പരൽ മീൻ പിടിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത് കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഞാനപ്പം അത് ചെറിയ ഹുക്ക് കണ്ടപ്പോൾ വെറുതെ വാങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇത് വളരെ നല്ലൊരു ഹുക്കാണ് ഇത് ഞാൻ എക്സ്പ്രസ്സിന്ന് വാങ്ങിയൊരു ഹുക്കാണ് ആ ഹോളിലൂടെ അല്ലെങ്കിൽ അയിലൂടെ നമ്മൾ ഈ പതിനാറ് എൽ ബിയുടെ തിന്നായ ലൈന് അതിൻ്റെ ഉള്ളിലോട്ട് ഇടേണ്ടതാണ് ആ ഹോളിലൂടെ പുറത്തോട്ട് എടുക്കുക സെയിം കെട്ട് തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ച ഏറ്റവും വലിയ ഹുക്കില് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നീല ലൈനിൽ മോണോഫിനമെന്റിലൈനിൽ ചെയ്ത് കാണിച്ചതാണ് ഈ ഹോളിലൂടെ പുറത്തോട്ടിടുക ഒരു ലൂപ്പ് ഉണ്ടാക്കുക ഇനി ഇനി ആരും ചെറിയ ഹുക്കിൽ കെട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മള് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അറിയുന്നവരുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ വീഡിയോ കണ്ട കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതാണ് ഇത് പുറകിലോട്ടാണ് ചുറ്റി പോകേണ്ടത് അപ്പോൾ ആ പിടിത്തം വിട്ടുപോയരുത് എന്നിട്ട് വലിച്ച് നാലഞ്ച് ചുറ്റൊക്കെ മതിയാവും ചെറിയ ഹുക്ക് ആയതുകൊണ്ട് അത്ര മതി വലിയ ഹുക്കാണെങ്കിൽ അഞ്ചോ ആറോ വരെയൊക്കെ ആവാം എന്നിട്ട് നമ്മൾ ടൈറ്റാക്കിയ ശേഷം ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിലോട്ട് നമ്മൾ ഇത് സ്ലൈഡ് ചെയ്താൽ അത് ടൈറ്റായിട്ടുള്ളൊരു കെട്ടായി മാറി ഷാർപ്പായ ഹുക്കാണിത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ പ്ലെയർ കൊണ്ട് പിടിച്ചാൽ അത് പൊട്ടുവോന്നുള്ള പേടികൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാത്തത് പക്ഷേ എഫ് ടി എക്കെയുടെ ഹുക്കാണ് നല്ല ഹുക്കാണിത് ആരി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിയാലും ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഹുക്കാണ് വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നൊന്ന് നോക്കിയാൽ കാണാം ഇനി നമ്മൾ ടൈറ്റ് അതൊന്ന് ടൈറ്റ് ആക്കിയ ശേഷം എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ബൈ ഫ്രണ്ട്സ്